എൻ്റെ പേര് മുഹമ്മദ് ജലാലുദ്ദീൻ ഫിലിപ്പി, കുളത്തൂരാണ് സ്വദേശം. ജോലി ചെയ്യുന്നത് ചാവക്കാട് തുഴക്കാവ് മഹലിൽ മുദരിസായിട്ട് ജോലി ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അയ്യൂബ് സഫദ് ഉസ്താദുകളുടെ ശിഷ്യനാണ്. ഉപ്പ ഉമ്മ ഞങ്ങൾ 10 മക്കളാണ്. 5 ആണോ 5 പെണ്ണും, ഇതിൽ 3-ാമനാണ് ഞാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെ അവളുടെ ഒരുത്തത്തിലായി ഒരുമിച്ച് കൊണ്ടിട്ട് ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് ദാരിമി നൗഷാദ് രണ്ടുപേരും മുന്നോട്ട് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് നൗഫ്. ഞാൻ പൊട്ടശ്ശേരി അൻഗരി അറബി കോളേജിൽ അൻഗരി ബിരുദം എടുത്തു. പട്ടാമ്പി കൊണ്ടൂർക്കര പള്ളിയിൽ ചെറിയ ദിവസമായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എനിക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. വാപ്പ ഉസ്താദാണ്. അതുപോലെ ഒരു ഭാര്യ, ഒരു കുട്ടി. ഭാര്യ ഗർഭിണിയാണ്, പെൺകുട്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ റാഹത്താക്കട്ടെ. പിന്നെ മൗലാ റളിയല്ലാഹു അൻഹു ഉപദേശമുണ്ട്, അള്ളാഹു പടച്ച ഒന്നിനെയും വിഷമിപ്പിക്കരുത് എന്ന്. പല ആളുകളും പല തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മയോടൊറ്റ വന്ന അങ്ങനെ സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മഷായിഖിൻ്റെ കദമിലായി രണ്ട് ലോകത്തും അള്ളാഹു എന്നെ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും. ഹുസൈൻ പൈസി, ശ്രദ്ധിക്കുക. അസ്കർ ബാബു, അബ്ദുഷക്കൂർ മദനി എന്നോട് വരെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹുസൈൻ ഫൈസിയാണ്. വീട്ടിലെ വാപ്പ മരണപ്പെട്ടിട്ട് 7 വർഷം കഴിഞ്ഞു. മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. ഭാര്യയും 4 മക്കളുമാണ്. വലിയ മകനും 3-ാമത്തെ മകനും മാമ്പഴയിൽ പഠിക്കുന്നു. 2-ാമത്തത് മകളാണ്. മകൾ ഇപ്പോൾ സ്കൂള് 10-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 4-ാമത്തെ കുട്ടി 6-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് കരുവാരമുണ്ട് നടുത്ത് വാപ്പോൾ ഉസ്താദിൻ്റെ മകനാകുന്ന കുട്ടത്തി എന്ന സ്ഥലത്ത് ആണ് ജോലി ചെയ്യുന്നത്. എൻ്റെ സ്വദേശം കരുവാരമ്പിനടുത്ത് തന്നെ നീലാഞ്ചേരി എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. എല്ലാവരും ദ്വാരം ഉൾപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ ഗഫൂർ ഫൈസി, ശ്രദ്ധിക്കുക. ലത്തീഫ് ഫൈസി, അബ്ദുൽ മുഹാബ് ബാക്കബി എന്നുണ്ട്. ഏതാനും ചില ആളുകൾ 15 ആളുകളെ ബാക്കിയുള്ളൂ. പെട്ടെന്ന് തീരും. ഇൻഷാ നമ്മൾ 5 മണി വരെ ഇത് തുടരും. അതിന് 5-6 മിനിറ്റും കൂടി. 5 മണിക്ക് എവിടെയാണ് എത്തുന്നത് അവിടെ നമ്മൾ തൽക്കാലം നിർത്തിയിട്ട് പെട്ടെന്ന് പോയി ആശ്രമം സംസ്കരിച്ച് വരും. ചായ കിട്ടണം. 5 മണി കിട്ടുമ്പോൾ ചായ കിട്ടണം എന്നുള്ള നിർബന്ധമല്ല ഇവിടെ ഉണ്ടാവും. അപ്പോൾ വരുമ്പോൾ ചായ കുടിച്ചിട്ട് ഇൻഷാ പെട്ടെന്ന് എല്ലാവരും ഇങ്ങോട്ടും വരാം. അത് 2-ാം സെഷൻ്റെ അവസാന ഭാഗമാണ്. അതിൽ 5-ാം 6-ാം അവിടെ പരിചയപ്പെടുത്താൻ ബാക്കിയുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പരിചയം എല്ലാവർക്കും അവസരം കൊടുക്കും. പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് നമ്മൾ അഷ്റഖ വൈദ്യു ചെല്ലുമെന്ന് പറഞ്ഞാണ്. പക്ഷേ എല്ലാത്തിനും നമുക്ക് സമയം ഉണ്ടാവില്ല. ബർക്കത്തിന് 4 പേര് ചൊല്ലിയിട്ട് ശംസുദ്ദീൻ ഉസ്താദിൻ്റെ ദ്വാരോടുകൂടി ഇൻഷാ അള്ളാഹ് അവസാനിപ്പിക്കാം. അതുകൊണ്ട് അഹമ്മദിൽ ഒരുപാട് ബിരുദധാരികളായ ആളുകൾ, ഒരുപാട് മുദരിസ്സമാർ ഉസ്താദന്മാരെയൊക്കെയാണ് പരിചയപ്പെടുത്തിയത്. ചെറിയൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വന്ന ഉസ്താദ് ഫയൽദി എന്ന് തന്നെ അവരെ ബിരുദത്തെ പറ്റിയാണ്. അതിൽ സന്തോഷം തോന്നി. 2-3 ആളുകൾ അങ്ങനെ പറഞ്ഞു. ചിലരൊക്കെ ഫൈസി 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 എന്നാണ് പറഞ്ഞത്. അത് നാണ ശൈലിയിൽ പറഞ്ഞു പോയതായിരിക്കും. ഒരുപക്ഷെ ഫയൽദി നിങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഫൈസി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. രണ്ട് തെറ്റില്ലാത്ത പ്രയോഗമാണ്. ഫൈസി എന്നത് നാടൻ നാട്ടമാണെന്നാണ് പറയുന്ന ഒരു ശൈലി നമ്മൾ ഉസ്താദന്മാരും പറയുന്നതിനോട് ഒരു വിയോജിപ്പുണ്ട്. ഫൈസി എന്നതാണ് ശരിയായ പ്രയോഗം. ഫൈസി എന്ന് പറയാം. കാരണം ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ ഉറുദു ഭാഷയിൽ വാദിന് ഝ എന്നാണ് പറയാം. ഝാഇനും വാദിനും ഝാഇനും ലാലിനും ഈ 4 അക്ഷരങ്ങൾക്കും ഉറുദുവിൽ ഝ എന്ന് ഉച്ചാരണം പറയാറുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് ഫൈസി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഫൈസി ഫൈസി എന്ന നാടൻ ശൈലി ഉസ്താദുമാരെങ്കിലും ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നൊരു എളിയ അഭിപ്രായമുണ്ട്. ഇൻഷാല്ലാ സന്തോഷത്തോടെ തുടരുകയാണ്. 5 മണി വരെ 5 മിനിറ്റ് തുടരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠനം വരച്ചിട്ട്
എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ സലീം. തുമ്പൂര് പഞ്ചായത്തിൽ തറാണിക്കുത്ത് ആണ് സ്വദേശൻ. ജോലി പ്രസ്തുത പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദ് അവരുടെ പ്രസിഡൻ്റായ ഒരു ജമാഅത്ത് പള്ളിയിലെ ഖതീബും മുഅല്ലിമുമാണ് കഴിഞ്ഞ ജോലി ചെയ്യുന്നത്. ഭാര്യയും മൂന്ന് മക്കളുമുണ്ട്. മൂത്തത് പെൺകുട്ടിയാണ്, പ്ലസ് വണ്ണിന് പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ എട്ടാം ക്ലാസ്സിൽ സ്കൂളിലും മദ്രസയിലും, മൂന്നാമത്തെ മകൻ മൂന്നാം ക്ലാസ്സിൽ സ്കൂളിലും മദ്രസയിലും പഠിക്കുന്നു. അതേപോലെ ഉമ്മയും വാപ്പയുമുണ്ട്. വാപ്പ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസത്തിലായി കിടക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. അതോടൊപ്പം സാന്ദർഭികമായി മറ്റൊരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ അഭിനന്ദനായിരിക്കുന്ന ചെയർമാൻ തങ്ങളവറുകളോടും ബഹുമാനപ്പെട്ട അയ്യൂബ് ഉസ്താദ് അവറുകളും പ്രൈവറ്റിലായി ഒരു കാര്യം മുമ്പ് സൂചിപ്പിച്ചിരുന്നു. എൻ്റെ മൂന്നാമത്തെ മകൻ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഇപ്പോൾ 9 വയസ്സ് പ്രായമായി. അവൻ ഗർഭത്തിലുള്ള സമയത്ത് തന്നെ 5-ാം മാസത്തിൽ തന്നെ ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ ഇടത്തെ കിഡ്നി വർക്ക് കുറവാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും പ്രസവിച്ച് ഇപ്പോഴും ചികിത്സകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ദുആ ചെയ്യണമെന്ന് ഞാൻ ഉസ്താദിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ രോഗശമനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദന്മാരും ഉസ്താദന്മാരും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും ഒക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തത് നൗഷാദ്, അത് കഴിഞ്ഞാൽ അഷ്കർ പറഞ്ഞു. എൻ്റെ പേര് അബ്ദുല്ലസീൻ കപ്പൻ. മലപ്പുറം ജില്ലയിലെ തോണ പ്രദേശത്ത് കൂവപ്പുറം പ്രദേശത്തിലാണ് സ്വദേശം. വീട്ടിനടുത്ത് തന്നെ കാവുകൾ എന്ന് പറയുന്ന പള്ളിയിൽ ചോരി. ഭാര്യയും മൂന്ന് കുട്ടികളും മാതാപിതാക്കളും. ഇവിടെ പാട്ട് പാടണമെന്ന് സ്ഥലത്ത് ആവശ്യപ്പെട്ടിരുന്നു. ഞാനൊരു പാട്ടുകാരനോ രചയിതാവോ അല്ലായിരുന്നു. മജ്ലിസ് സിനിമയിൽ വന്നപ്പോൾ അയ്യൂബ് ഉസ്താദ് എപ്പോഴും പാട്ട് രചിക്കുകയും പാടുകയും ചെയ്തു കണ്ടപ്പോൾ കുറേ സമയം ഇരുന്ന് ഒരു പാട്ടുണ്ടാക്കി നോക്കി അത് ഞാൻ പാടി. പ്രോത്സാഹനം കിട്ടിയപ്പോൾ തുടർന്ന് ഞാൻ ചെറിയ പാട്ടുകളൊക്കെ ഉണ്ടാക്കും. പാടാനും അറിയില്ല, രചിക്കാനും അറിയില്ല. ഉസ്താദ് നേരത്തെ ഓരോ നിയമങ്ങളൊക്കെ പറഞ്ഞു. ഒരു നിയമം എനിക്കറിയില്ല, ഞാനങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുമെന്ന് പറഞ്ഞു ചെയ്യും. അപ്പോൾ സമയക്കുറവുണ്ട്. രണ്ടു പേര് മാത്രം പാടാൻ ഉസ്താദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വാക്ക് തട്ടിക്കളയാൻ നിൽക്കുന്ന വേണ്ടി ഞാൻ എൻ്റെ പേര് മാത്രം പറയാം. അഷ്റഫുൽ മൗല ഫാത്തിൻ്റെ നേരത്ത് അറുതും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും മോഹിപ്പോരും നോക്കി ചേരുന്നല്ലോ മുത്തായ മൗലവാ ഫാതായ നേരത്ത് മുത്തായ പൂവിനെ കാണുന്ന നേരത്ത് പുഞ്ചിരി തോങ്ങിയ വട്ടമുഖമാണ് പൂമുഖം 14-ാം രാവ് പോലെയാണ് അഷ്റഫുൽ മൗല ഫാത്തിൻ്റെ നേരത്ത് അറുതും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ ആരംഭപ്പൂവിൻ്റെ ഹാലും നില കണ്ട് ആലും മോഹിപ്പോലും നോക്കി ചേരുന്നല്ലോ കണ്യാലത്തറവാട്ടിൽ പിറന്നുള്ള പൂമുത്ത് കാലത്തിൻ്റെ പുത്തുമായി വന്നുള്ള തേമുത്ത് ആദേവൻ തന്നോടെ പ്രീതിയിൽ ജീവിച്ചു ആശയക്കൊമ്മലായി എന്നെന്നും സ്നേഹിച്ചു ലോകത്തിൻ ബ്രഹ്മത്തായി വന്നുള്ളായ മൗല ലോകത്തിന് വെട്ടം നൽകിയായ മൗല കണ്ണിന്നാകന്നാലും കൽബിൽ ജീവിക്കുന്നു കാണാൻ തോന്നി
നീയുമ്പോൾ മുന്നിൽ യോദിക്കുന്നു, കണ്ണിന്നകന്നാലും പൽവിൽ ജീവിക്കുന്നു. കാണാൻ തോന്നിയുമ്പോൾ മുന്നിൽ യോദിക്കുന്നു, കാരുണ്യ മലയായ പോവല്ലേ മൗല, കരുണക്കടലായി വന്നുള്ളയ മൗല, സ്നേഹത്തിൽ മുന്തിയ പോവല്ലേ മൗല, സ്നേഹിക്കാനറിയുന്ന മൂത്തല്ലേ മൗല, യാറബ്ബി മൗലാനെ കണ്ണിൽ കാണിക്കേ, യാറബ്ബി നീ എൻ്റെ പ്രാർത്ഥന കേൾക്കേ, മൗലാന്റെ കൂടെ നീ എന്നും ചേർത്തിടണേ, മൗലാന്റെ ചാരസോ വർഗത്തിൽ കൂട്ടണേ, അഷ്റഫുൽ മൗല വഫാത്തിൻ്റെ നേരത്ത് അറുതും സമാവാത്തും കോട്ടിക്കരഞ്ഞല്ലോ, ആരംഭ കോവിൻ്റെ ആലും നില കണ്ട് ആലും മോഹിപ്പോലും ദോക്കിച്ചിരുന്നല്ലോ. വന്ന സ്ഥിതിക്ക് മുമ്പത്തോടെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോകാം. അങ്ങനെ നമ്മൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ദ്വാരന്റെ മജലിസിൽ പങ്കെടുക്കുമ്പോൾ ഉദവോട് കൂടി നമുക്ക് ആദ്യമായിട്ട് സംബന്ധിക്കാം, ആ നല്ല നിലക്കെ നമുക്ക് പിരിയുകയും ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് വേഗം നിശ്ചയിച്ച് അവിടെ അങ്ങൊന്നും നിൽക്കാതെ ഇത് കഴിഞ്ഞിട്ട് കേട്ടോ പോയിട്ട് വന്നിട്ട് വരുന്ന വരവിൽ തന്നെ പോകുമ്പോൾ വരുമ്പോൾ ചായ കുടിച്ച് നമുക്ക് ഇവിടെ കാര്യം കിട്ടാൻ സാധിക്കും. എൻ്റെ പേര് നൗഷാദ്. തൂര് കൽവോട്ടുപാറ എന്ന സ്ഥലത്താണ് എൻ്റെ നാട്. ഇപ്പോൾ ജോലി ചെയ്യുന്നത് ജിദ്ദയിലാണ്. പിന്നെ അടുത്ത 20-ാം തീയതി ഞാൻ പോകാൻ സമയമായിട്ടുണ്ട്. എനിക്ക് ഭാര്യ ഒരു മോള് എന്നുള്ളത് 11 വയസ്സായി. ഉമ്മ ഉമ്മയും ഉണ്ട്. വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ കുടുംബം. അസ്സലാമു അലൈക്കും.